ഒരു സിനിമ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതി എങ്ങനെ മാറ്റിമറിക്കുന്നു എന്ന് അറിയണമെങ്കിൽ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയത് കാശ്മീർ ഫയൽസ് എന്ന ചിത്രം കാണേണ്ടി വരും. ഇപ്പോൾ ഏറ്റവും ഒടുവിലായ ആ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്ന നമ്മുടെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായാണ്. അമിത്ഷാ പറയുന്നത് എല്ലാവരും ഈ ചിത്രം കാണും, അതിനൊരു കാരണമുണ്ട്. കാരണം കോൺഗ്രസ് ഭരണകാലത്ത് ഭീകരവാദികൾ എങ്ങനെ അഴിഞ്ഞാടിയെന്നും ഭീകരവാദം എങ്ങനെ പടർന്നു പിടിച്ചുവെന്നും നിങ്ങൾക്ക് കൃത്യമായി അറിയണമെങ്കിൽ കാശ്മീർ ഫയൽസ് എന്ന സിനിമ കാണുക തന്നെ വേണമെന്ന് നമ്മളുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നു. കാരണം ഈ ചിത്രത്തിൽ ഉടനീളം കോൺഗ്രസ് ഭരണകാലത്ത് അവിടുത്തെ മന്ത്രിമാർ എങ്ങനെയാണ് പെരുമാറിയതെന്ന് പോലും വളരെ കൃത്യമായി തന്നെ ഈ സിനിമ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് കാണണമെന്ന് പറയുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം 370-ാം വകുപ്പ് അത് റദ്ദ് ചെയ്യാൻ കഴിയില്ല, അത് റദ്ദ് ചെയ്താൽ നമ്മുടെ രാജ്യം തകർന്നു പോകും, അത്രയ്ക്ക് വലിയ പ്രതിഷേധത്തെ നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞിടത്ത് ഒരു ഇല പോലും അനങ്ങിയില്ല. ആ 370-ാം വകുപ്പ് എടുത്തു കളയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ശക്തനാണ് എന്ന് രാജ്യത്തെ ജനങ്ങൾക്കും മനസ്സിലായി. അതുകൊണ്ടാണ് BJP ഈ വിജയം ജനങ്ങൾ നൽകുന്നത്. കാരണം കരുത്തുറ്റ ഭരണാധികാരികൾക്ക് കരുത്തുറ്റ ഒരു രാജ്യം ഉണ്ടാക്കാൻ കഴിയൂ, അല്ലെങ്കിൽ രാജ്യത്തെ നയിക്കാൻ കഴിയൂ. അങ്ങനെയുള്ള കരുത്തുറ്റ ഭരണാധികാരികളെ ജനം തിരിച്ചറിയപ്പെടുമ്പോഴാണ് എല്ലായിടത്തും വിജയങ്ങൾ അനായാസം നേടാൻ കഴിയുന്നതെന്ന് അദ്ദേഹം ഗുജറാത്തിൽ നടന്ന ഒരു റാലിയിൽ, അഹമ്മദാബാദിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു റാലി ഉണ്ടായിരുന്നു, ആ റാലിയിൽ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറയുന്നത് ഈ ഭീകരവാദത്തിന് വിത്തുപായതിലെ വളമുട്ടി വളർത്തിയതെല്ലാം ഈ കോൺഗ്രസ് ആയിരുന്നു, അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ജനങ്ങളും പോയി കാണുക എന്താണ് ഇവിടെ കോൺഗ്രസ് ചെയ്തിരുന്നത്. ഈ സിനിമ നമ്മളോട് പറഞ്ഞു തരും. ഒപ്പം തന്നെ ഈ പണ്ഡിറ്റുകളടക്കമുള്ളവർക്ക് പുനരധിവാസ പദ്ധതികൾ പ്രഖ്യാപിച്ചതും അവരെ തിരികെ കൊണ്ടുവന്നതും മോദി സർക്കാരാണ് എന്നും അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യ ശക്തമായി കുതിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറയുന്നു. ഒപ്പം തന്നെ ഈ സിനിമ ഒരു വലിയ വിഷയമാക്കി മാറ്റുന്നു. നമുക്കറിയാം 2022, അതായത് ഈ വർഷം അവസാനം ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിന് തൊട്ടു മുന്നോടിയായി BJP പ്രചരണം ഇപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.